നമ്മൾ മരക്കപ്പാറ വഴി, അതായത് ഇപ്പം മരക്കപ്പാറ വഴി കംപ്ലീറ്റ് ചെയ്ത് വന്ന് വാൽപ്പാറ, അത് പഴയ ഓൾഡ് വാൽപ്പാറയെന്ന് അവിടെ കാണി ബോർഡ് കണ്ടില്ലേ, തമിഴ്നാട് ബോർഡ് കടന്ന് ഇപ്പം പൊള്ളാച്ചിയിലോട്ടാണ് ഇപ്പം നമ്മൾ വന്ന വഴി. ഇതാണ് അവിടുന്ന് രക്ഷയില്ല. നമ്മൾ പോവുകയാണെങ്കിൽ ഇപ്പം ഒരുപാട് സൗണ്ടും കാര്യങ്ങളൊക്കെ ഇപ്പം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. പലയിടത്തും പല സൗണ്ടിലാണ് കേൾക്കുന്നത് നമുക്ക്. വീഡിയോ അതിരപ്പള്ളി തൃശ്ശൂരടുത്ത് ചാലക്കുടിയിൽ നിന്ന് 30 കിലോമീറ്റർ ഉള്ളോട്ട് വന്നു കഴിഞ്ഞാൽ അതിരപ്പള്ളി കിട്ടും. അവിടുത്തെ ഇപ്പോൾ വിഷ്വൽസ് അന്നത്തെ വീഡിയോ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പം വീഡിയോ ഫസ്റ്റ് ഉള്ള ലാസ്റ്റ് സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മളിപ്പം കൂടുതലും വാട്ടർഫോൾസും പിന്നെ ബാക്കിയുള്ള നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഇന്ന് തന്നെ മരക്കപ്പാറ ഒരു യാത്ര ഇതിൽ ഉൾപ്പെടുത്താൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ഫോറസ്റ്റ് ഏരിയയാണ് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ വീഡിയോ ബാക്കി വീഡിയോയിൽ കാണാം. ചെറിയ വാട്ടർഫോളല്ലേ, വർക്കെടുക്കുന്നുണ്ട്. ചാർപ്പ വാട്ടർഫോൾ എന്ന് പറയും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്നത്തെ വീഡിയോ വാട്ടർഫോൾസ് അതിരപ്പള്ളി വാട്ടർഫോൾസിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. ചാലക്കുടി 30 കിലോമീറ്റർ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ
നമുക്ക് കിട്ടും അതിരപ്പള്ളി വാട്ടർ ഫോൾസ് എന്നോട് കാണാൻ കിട്ടും. രസമായിട്ടുള്ള വ്യൂ ആണ്, ഈശ്വരാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മാക്സിമം കുളിക്കാനായിട്ട് നോക്കും. അപ്പം വീഡിയോ ഫസ്റ്റ് ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മൾ നിൽക്കുന്നതും അതിരപ്പള്ളി കോമ്പൗണ്ടിലാണ്. പിന്നെ നമ്മൾ അങ്ങോട്ട് ഒരുപാട് വിഷൻസ് ബാക്ക്ഗ്രൗണ്ടിലായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അത്യാവശ്യം വെള്ളത്തും അങ്ങോട്ടിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം കാഴ്ചയിലാണുള്ളത്. ഇവിടെ ലിമിറ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ബാക്കി നമുക്ക് വീഡിയോ കാണാം. ഒരുപാട് നടന്ന് കാണാനുണ്ട്. ഇവിടെ കുറച്ചെണ്ണം പോയി കഴിഞ്ഞാൽ വെള്ളക്കാട്ട്. വാട്ടർഫോൾ അതിരപ്പള്ളി വാട്ടർഫോൾ കഴിഞ്ഞിട്ട് അവിടുന്ന് മരക്കപ്പാറ റൂട്ട് പോകുന്ന വഴിയാണ്. അവിടെ ഓൾമോസ്റ്റ് 56 കിലോമീറ്റർ ചെന്നത്തായിട്ടുണ്ട്. അപ്പം മരക്കപ്പാറ പോകുന്ന വഴിയിൽ കണ്ട വിഷയത്താണിത്. അപ്പം അങ്ങോട്ട് ബാക്കി കാര്യങ്ങൾ ഉൾപ്പെടുത്തും. അപ്പം എന്തായാലും കാണാനായിട്ട് നല്ല രീതിയിൽ അലങ്കാരപ്പെട്ട കുറേ വിഷയത്താണ്. അപ്പം ബാക്കിയായിട്ട് ഒരുപാട് വിഷയത്തിൽ കാണുമ്പോൾ എന്തായാലും വിഷയമാണ്. സ്കൂളായിട്ടുള്ള പഠിക്കൽ അതിരപ്പള്ളി. പിന്നെ അങ്ങോട്ട് 56 കിലോമീറ്റർ പഠിച്ചിരിക്കണം. പിന്നെ ടോട്ടൽ ഫോറസ്റ്റ് ഏരിയ ആണ്. കാണാനായിട്ട് ഒരുപാട് വിഷയമുണ്ട്. ഇപ്പം ഓൾമോസ്റ്റ് വിഷയം ഇങ്ങനെയാണ്. ഇത്രയും ചുരുങ്ങിയ റോഡും അതിലൊരുപാട് രണ്ട് സൈഡിലും ഫോറസ്റ്റ് ആയിട്ട്. പിന്നെ കാട്ടാനകൾ സഞ്ചരിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മൾ കാണുവാണെങ്കിൽ ആ വിശ്വസിക്കുന്ന ഏടെയും. പിന്നെ ഒരുപാട് മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും നമ്മൾ ചെന്നെത്തി നോക്കാം. ഹായ്. ഞാൻ നിൽക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഫുള്ളായിട്ട് ഫോറസ്റ്റ് ഏരിയ നമ്മളിത് നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ ഒരുപാട് കവർ ചെയ്യാനായിട്ടുണ്ട്. എന്തായാലും ഒറ്റ വീഡിയോയിലൊന്നും ഫുൾ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും മാക്സിമം ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. നമ്മളിന്ന് വീഡിയോ ഫുള്ളായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി നോക്കും. അപ്പം വാട്ടർഫോൾസ്, അതിരപ്പള്ളി വിഷ്വൽസ്, അങ്ങനെ ഒരുപാട് വിഷ്വൽസ് നമ്മൾ പറ്റാവുന്ന രീതിയിൽ ആഡ് ചെയ്യും. അപ്പം വീഡിയോ ഫസ്റ്റ് ലാസ്റ്റ് ഒരു സ്കിപ്പ് ചെയ്യാതെ കാണുക. ഫുൾ ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പം ഒറ്റ വീഡിയോയിലും നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും പറ്റും തോന്നുന്നില്ല. അപ്പം എന്തായാലും മാക്സിമം നമ്മളിതിൽ ആഡ് ചെയ്യും. അപ്പം ബാക്കി വീഡിയോയിൽ കാണാം. അടിപൊളി വിഷയമാണ്. നമ്മൾ മലക്കപ്പാറ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. അപ്പം ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. റോഡ് പണി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു വന്നു. എന്നാലും പോയിക്കൊണ്ടിരിക്കുക അടിപൊളി വിഷ്വൽസാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ രണ്ട് സൈഡിൽ കൂടുതലായിട്ടും കാടുകളാണ് വരുന്നത്. ചെറിയൊരു റോഡ് നമുക്ക് കിട്ടുന്നേ ഉള്ളൂ. പിന്നെ ഒരുപാട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരുപാട് ഗ്യാപ്പ് ഡിസ്റ്റൻസിലാണ് പാസ് ചെയ്യുന്നത്. നമുക്ക് അടുപ്പിച്ചൊന്നും യാത്ര ചെയ്താലും കാണാൻ സാധിക്കില്ല. പിന്നെ ഇപ്പം നമ്മൾ മരക്കപ്പാറ സെൻറ്ററിലോട്ടാണ് പോകുന്നത്. ഓൾമോസ്റ്റ് നമ്മൾ എത്ര കിലോമീറ്റർ പോയിട്ടുണ്ടാവും? 24 കിലോമീറ്ററൊക്കെ ഏകദേശം നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ഓരോ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ സ്റ്റേ അടിച്ചിട്ടാണ് പോകുന്നത്. നല്ല വിശ്വാസമുണ്ട് രണ്ട് സൈഡിലായിട്ട്. ഇപ്പം ഇവിടെയാണ് നമ്മൾ ഡാം വരുന്നത്. ഡാമിന് ഷോളയാർ ഡാം എന്നാണ് അറിയപ്പെടുന്നത്. ഷോളയാർ ഡാം. അപ്പം ഷോളയാർ ഡാമിൻ്റെ അവിടെ നമ്മൾ ജസ്റ്റ് വന്ന് നിർത്തിയിട്ടുള്ളത്. ഷോളയാർ ഡാം. അപ്പം അവിടുന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മരക്കപ്പാറ. ഇത് നമ്മൾ വന്ന വഴി അതിരപ്പള്ളി വഴിയാണ്. അപ്പം എന്തായാലും നല്ല വിഷ്വൽസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി വിഷ്വൽസ് തന്നെയാണ്. പിന്നെ ഒരുപാട് ബൈക്കിന് വരുവാണെങ്കിൽ ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. മെറ്റേഴ്സ് ഉണ്ട്. ടോട്ടൽ 100 കിലോമീറ്റേഴ്സ് നമ്മൾ ചാലക്കുടിയിൽ നിന്നും എടുക്കേണ്ടതുണ്ട്. എന്തായാലും വിഷ്വൽസ് നന്നായിട്ട് കിട്ടുന്നുണ്ട്.
തന്നെ നമ്മൾ ഫുൾ ആയിട്ട് കാർഡ് ഏരിയ വരുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഷോപ്പുകളും അതുപോലെ എ ടി എം കാര്യങ്ങൾ നടത്താനൊന്നും അടുത്തായിട്ടില്ല. ഒരു 3 കിലോമീറ്റർ അതിരപ്പള്ളി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും സെൻറ്റർ കിട്ടും. അവിടെ കുറച്ച് ഷോപ്പും കാര്യങ്ങളും ഒരു ചെറിയൊരു മാർക്കറ്റ് പോലെ കാണിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മരക്കവാരം എത്തുന്നത് വരെ ഫുള്ളായിട്ട് സെയിം റൂട്ട് തന്നെയാണ് വരുന്നത്. അതായത് ഒരേ റൂട്ടാണ്, ടോട്ടൽ കാർഡും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. പിന്നെ നമ്മൾ അവിടെ ചെക്ക് പോസ്റ്റ് കിട്ടുന്ന വരെ സെയിം റൂട്ടാണ്. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫോറസ്റ്റ് ഏരിയ ആണ്. നമ്മൾ ആവശ്യമുള്ള ഫുഡും അതുപോലെ സ്നാക്സും കാര്യങ്ങളും കയ്യിൽ വെക്കുക എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. കാരണം അടുത്തായിട്ടുള്ള ഷോപ്പുകളും കാര്യങ്ങളൊന്നും ഇല്ല, ഹോം സ്റ്റേ ഒന്നും ഇല്ല. അപ്പം ഇത്രയും കിലോമീറ്റേഴ്സ്, ഒരു 70 കിലോമീറ്റേഴ്സ് അടുത്ത് നമ്മൾ എന്തായാലും ഇന്ന് തന്നെ സഞ്ചരിക്കേണ്ടി വരും. അപ്പം കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ ചൂസ് ചെയ്ത് വരേണ്ട റൂട്ട് മാത്രമാണ്. പിന്നെ അവിടെ ചെക്ക് പോസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരുപാട് റൈഡുകൾ വരുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ സാധിക്കും. നമ്മൾ കയ്യിൽ കൊണ്ടുവന്ന കുടിക്കാൻ വെച്ചിരുന്ന വെള്ളം ഉണ്ടായിരുന്നത് ഓൾമോസ്റ്റ് കഴിഞ്ഞതാണ്. അപ്പം നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് പാറ പൊട്ടിച്ച് വെള്ളം വരുന്നതായിട്ട് കണ്ടു. അപ്പം അതിൽ നമ്മൾ കുടിക്കാനായിട്ട് ഷോർ ചെയ്ത് വെക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് കൂടുതലായിട്ടുള്ള എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുക നല്ലതായിരിക്കും. 3 കിലോമീറ്റേഴ്സ് ഓടേണ്ടതാണ്. പിന്നെ ഓൾമോസ്റ്റ് മൊത്തത്തിൽ കാറായിട്ടാണ് വരുന്നത്, ഒരു രക്ഷയില്ല. നമ്മൾ പോവുകയാണെങ്കിൽ ഇപ്പം ഒരുപാട് സൗണ്ടും കാര്യങ്ങളൊക്കെ ഇപ്പം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. പലയിടത്തും പല സൗണ്ടിലാണ് കേൾക്കുന്നത്. നമുക്കിപ്പം അത്യാവശ്യം വെളിച്ചുള്ളത് കൊണ്ടും പിന്നെ ഉച്ച ഏകദേശം ഒരു ഉച്ച ടൈം ആയതുകൊണ്ട് നമുക്ക് അധികം വിഷയം ഉണ്ടാകത്തില്ല. അതായത് നമുക്ക് അത്യാവശ്യം റൂട്ടൊക്കെ ക്ലിയർ ആണ്. അല്ലെങ്കിൽ ഒരു ഇരുട്ടായ ടൈമിലൊക്കെ വെച്ചെങ്കിൽ ഇതിൽ കൂടെ പാസ് ചെയ്യാനോ നമുക്ക് സഞ്ചരിക്കാനോ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നും. പിന്നെ അവർ പറയുന്നുണ്ട് നമ്മൾ എന്താ പറയുക, ചെക്ക് പോസ്റ്റ്, അതായത് ചെക്ക് പോസ്റ്റ് നമ്മൾ ഇന്ന ടൈമിൽ റീച്ച് ചെയ്യണം, അവിടെ എത്തണം. ഒരു ഓൾമോസ്റ്റ് ഒരു മണിക്ക് മുന്നായിട്ട് നമ്മൾ ചെക്ക് പോസ്റ്റിൽ റീച്ച് ചെയ്യണം മരക്കപ്പാറ. പിന്നെ വാൽപ്പാറ നമ്മൾ എടുത്ത് പോകുകയാണെങ്കിൽ പിന്നെ ഒരു 4 മണിക്ക് മുന്നൊക്കെ ആയിട്ട് നമ്മൾ വാൽപ്പാറ റൂട്ട് പോവാൻ. ഇങ്ങനെ എവ്വളോ ദൂരം ഇരിക്കുക? 10 കിലോമീറ്റർ. ഇവിടെ നിന്ന് പൊള്ളാച്ചിക്ക് 58 കിലോമീറ്റർ. പൊള്ളാച്ചിക്ക് ഇറങ്ങണേ, എസ്റ്റേറ്റിക്ക് ഇറങ്ങണേ. മരക്കപ്പാറ കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ടൗണിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ചെറിയ കണക്കിനാണ് വീടുകൾ വരുന്നത്. ഏകദേശം ചെറിയ വീടുകളും കാര്യങ്ങളും പിന്നെ തൊട്ടപ്പുറത്ത് ട്രെയിലർ സ്റ്റേജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല വിഷയമാണ് കാണാൻ. അൽഫോൺസ് റിയ ഡാമിന് പേരെന്താ? ഡാം. ഓക്കെ. അത്യാവശ്യം വലിപ്പമുള്ള ഡാമാണ് അല്ലേ? നമ്മൾ തമിഴ്നാട് ബോർഡർ ഇപ്പം കടന്നിട്ടുണ്ട്. മരക്കപ്പാറ അവിടുന്ന് പൊള്ളാച്ചി റൂട്ടാണ് വരുന്നത്. തമിഴ്നാട് ഡാം രക്ഷയില്ല. അത്യാവശ്യം വലിയ ഡാമാണ് വരുന്നത്. ഡാമിൻ്റെ താഴ്ഭാഗം ഇങ്ങനെയാണ്
തമിഴ്നാട് അവിടുന്ന് നമ്മൾ കട്ടിലേക്ക് വരുമ്പോൾ തമിഴ്നാട് വ്യത്യസ്തമായിട്ട് കാണിക്കണ്ടല്ലേ. എന്തായാലും നീറ്റായിട്ടാണ് കാണിക്കുന്നത്, രണ്ട് സൈഡും അതൊരു റോഡാണെങ്കിലും. പിന്നെ അവിടുത്തെ പോലെ കൂടുതൽ ആളുകൾ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. എത്ര കിലോമീറ്റർ കിടക്കും? 15 കിലോമീറ്റർ. ഫ്യൂവൽ പെട്രോൾ പമ്പ് ഇരിക്കാം? പെട്രോൾ പമ്പ് ഉണ്ടല്ലേ. ഷെഡോ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട് കൾച്ചർ പറയത്തക്ക തന്നെ ഉണ്ട്. പിന്നെ നമ്മുടെ കേരളത്തിലെ പോലെ പുറത്തൊന്നും അധികം പേരൊന്നും കാണുന്നില്ല. പിന്നെ ഏകദേശം ഓൾമോസ്റ്റ് ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ആ സമയത്തിൻ്റെതാണോ വെയിലായതുകൊണ്ടാണോ അധികം പുറത്തു പോയ ആൾക്കാർ കാണാറുണ്ട്. കാപ്പിത്തോട്ടത്തിലും തേയിലത്തിലും ഒരുപാട് പേര് വന്ന് പണി ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണാൻ സാധിച്ചു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഷോളയാർ ഡാം വഴി വന്ന് തമിഴ്നാട് ബോർഡർ കടന്നു. അപ്പം നമ്മൾ അങ്ങോട്ട് വഴിയാണ് പൊള്ളാച്ചി വഴി നമ്മൾ ഈ വഴിയാണ് പോകുന്നത്. നമ്മളിപ്പം കടന്നു വന്നത് ഷോളയാർ ഡാം, അതായത് മരക്കപ്പാറ വഴി വന്നതാണ് ഈ വഴി കാണുന്നത്. ഒന്ന് വാൽപ്പാറ, അത് പഴയ ഓൾഡ് വാൽപ്പാറയെന്ന് അവിടെ കാണിക്കുന്നത്. ഓൾഡ് വാൽപ്പാറ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു അവിടുന്ന് ബോർഡ് കണ്ടില്ലേ, തമിഴ്നാട് ബോർഡർ കടന്ന് അപ്പം പൊള്ളാച്ചിയിലോട്ടാണ്. ഇപ്പം നമ്മൾ വന്ന വഴി ഇതാണ്. അവിടുന്ന് ഈ സെൻറ്ററിൽ നിന്ന് തിരിച്ച് ലെഫ്റ്റിലോട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പൊള്ളാച്ചി റൂട്ടാണ്. ഇപ്പം പൊള്ളാച്ചി റൂട്ട് നമ്മളിപ്പം പോകാൻ വേണ്ടി പോകുന്നത്. ഇപ്പം 63 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. ഇപ്പം അതുപോലെ പളനി, ഊട്ടി, ആതിരപ്പള്ളി 70 കിലോമീറ്റർ ഇത് വഴിയാണ് വന്നത്, മരക്കപ്പാറ വഴി. പിന്നത് കൂടാതെ ഇപ്പം പഴയ വാൽപ്പാറ, ഓൾഡ് വാൽപ്പാറ എന്നുള്ള സ്ഥലത്ത് നിന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഏകദേശം അവസാനിക്കാനായിട്ടുണ്ട്. മലപ്പുറം നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ തൃശ്ശൂർ, ചാലക്കുടി വഴി അതിരപ്പള്ളി, അവിടുന്ന് മലക്കപ്പാറ വഴി നമ്മൾ വാൽപ്പാറ, പഴയ വാൽപ്പാറ വഴി നമ്മൾ തമിഴ്നാട് ബോർഡർ കടന്ന് അതുവഴി പാലക്കാട് വഴിയാണ് തിരിച്ച് പോകുന്നതും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാണ്ട് സബ്സ്ക്രൈബ് കൂടാതെ ചെയ്യണേ.